ചെൽസി ട്രാൻസ്ഫർ ടാർഗറ്റ് ആയിരുന്ന ബാബുക്കാരെ സുമാരെ ലെസ്റ്ററിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ മറ്റ് ചില സി ഡി എം ന്യൂസുകളും കൂടി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇന്നത്തെ വീഡിയോയിൽ പല ക്ലബുകളും സി ഡി എം ട്രാൻസ്ഫർ ടാർഗറ്റുകളും ഇവരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബാബുക്കാരി സുമാരനെ കുറിച്ച് പറയാം. ബാബുക്കാരി സുമാരെ എനിക്ക് കൂടുതൽ അറിയാവുന്ന ഒരു താരമല്ല. ഞാൻ ഫ്രഞ്ച് ലീഗ് അധികം കാണാറില്ല. ഫ്രഞ്ച് ലീഗിലെ ലില്ലിലെ പ്ലെയറാണ് ബാബുക്കാരി സുമാര. ഇപ്പോൾ ഫ്രഞ്ച് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് നിലവിൽ ലില്ലാണ്. രണ്ട് മത്സരം കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് ഒന്നാമതാവോ അത് രണ്ടാമതാവോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. തൊട്ട് പുറകെ പി എസ് ജി ഉണ്ട്. അപ്പോൾ ആ ഒരു ടീമിൽ കളിക്കുന്ന ഒരു ഫസ്റ്റ് ടീം പ്ലെയറാണ് അദ്ദേഹം. സി ഡി എം ആണ്. 6'2" പൊക്കമുണ്ട്. അതുപോലെ വളരെ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ചെൽസി കഴിഞ്ഞ സമ്മറിൽ വളരെയധികം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ യുണൈറ്റഡും നല്ല രീതിയിൽ ലിങ്ക് ആയിരുന്നു. യുണൈറ്റഡിൻ്റെ കാര്യം പറയുമ്പോൾ അവർ ലിങ്കാവാത്ത താരങ്ങളില്ല. ഏതൊരു അപ്കമ്മിങ് താരങ്ങളിലെ ഏത് പേരെടുത്താലും അവരായിട്ട് ലിങ്ക് ആവാറുണ്ട്. പക്ഷെ കാര്യമായിട്ട് നടക്കാറില്ല. അപ്പോൾ ചെൽസി കാൻഡയുടെ ഒരു ലോങ് ടൈം റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിൽ ബാബുക്കാരി സുമാര് പറയുന്നുണ്ടായി. അപ്പോൾ അതേസമയം ലംബാർഡ് ആയിരുന്നു ആ സമയത്ത് ചെൽസിയുടെ മാനേജർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ വൺ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡെക്ലാൻ റൈസ് ആയിരുന്നു. അപ്പോൾ ഡെക്ലാൻ റൈസ് ഡീല് നടത്താൻ ക്ലബിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് നീണ്ടു നീണ്ടു പോയി. എന്നിട്ട് അദ്ദേഹം ജനുവരിയിലും ഡെക്ലാൻ റൈസിന് വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നിട്ടും അത് നടന്നില്ല. അപ്പോഴേക്കും പിന്നെ അദ്ദേഹത്തിന് സാക്ക് കിട്ടി പോകേണ്ടി വന്നിരുന്നു. പിന്നെ ഫ്രഞ്ച് ലീഗിൽ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഫ്രഞ്ച് പ്ലെയേഴ്സ് ആണെങ്കിലും പ്രീമിയർ ലീഗിൽ വന്നു കഴിഞ്ഞാൽ അത്ര മോശമായിട്ട് അങ്ങനെ ആരും മാറാറില്ല. ഒരുപാട് ടോപ്പ് ക്ലാസ് ഫ്രഞ്ച് പ്ലെയേഴ്സ് പ്രീമിയർ ലീഗിൽ പണ്ടും ഇപ്പോഴും കളിക്കുന്നുണ്ട്. വെറും 20 മില്യൺ ആണ് ലെസ്റ്റർ ലില്ലിയിൽ നിന്ന് ബാബുക്കാരി സുമാരെനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ലെസ്റ്ററിന് വീണ്ടും അവർ അണ്ടർ റേറ്റഡ് സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ടീമാണ് ലെസ്റ്റർ. നമ്മൾ ലെസ്റ്ററിനെ കുറിച്ച് അധികം സംസാരിക്കാറില്ല. കാരണം ലെസ്റ്റർ അധികം ഫാൻസ് ഉള്ളൊരു ടീമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലെസ്റ്ററിനെ കുറിച്ച് അധികം വീഡിയോകളും കാര്യങ്ങളും ചെയ്യാറില്ല. പക്ഷേ ലെസ്റ്ററിൻ്റെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ലോകോത്തരമാണ്. അവർ വളരെ നിസാര തുകയ്ക്ക് ആൾക്കാരെയൊക്കെ കണ്ടെത്തും. അവരെ ടോപ്പ് റേറ്റഡ് താരങ്ങളാകും. ലെസ്റ്ററിന് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു സി ഡി എമ്മിൻ്റെ ആവശ്യമില്ല. അവരുടെ ടീമിൽ തന്നെ വിൽഫ്രഡ് എൻ ഡി ഡി ഉണ്ട്. പക്ഷേ എൻ ഡി ഡിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഈ സുമാരേനെ കൊണ്ടുവരുന്നത്. ലെസ്റ്ററിൻ്റെ സ്കൗട്ടിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. വേറെ ലെവലാണ്. അവരുടെ ഏതൊരു സ്കൗട്ടിംഗ് സിസ്റ്റത്തിനെയും കടപിടിക്കുന്ന ഒരു ടോപ്പ് 6 ടീമിൻ്റെ സ്കൗട്ടിംഗ് സിസ്റ്റത്തിനെ കടപിടിക്കുന്ന ഒരു സ്കൗട്ടിംഗ് നെറ്റ്വർക്കാണ് അവർക്കുള്ളത്. പ്രീമിയർ ലീഗ് ടോപ്പ് 6 ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു സി ഡി എമ്മിന് അത്യാവശ്യമുള്ള ടീം എന്ന് പറയുന്നത് മാൻ യുണൈറ്റഡ് ആണ്. അവർക്ക് ആകെയുള്ള ഒരു പ്രോപ്പർ സി ഡി എം എന്ന് പറഞ്ഞാൽ മാറ്റിച്ചാണ്. മാറ്റിച്ചിന് പ്രായമായി, അദ്ദേഹം സ്ലോ ആണ്. പക്ഷേ മാറ്റിച്ചിൻ്റെ 5-1 കഴിവ് പോലും ഈ ഫ്രെഡിനും മക്ടോമിനിക്കും ഇല്ല. അവരാണ് അവർ രണ്ട് ഒരാളുടെ പണി രണ്ടുപേരും കൂടി എടുക്കുകയാണ്. ഫ്രെഡും മക്ടോമിനി എടുക്കുക. ഒരൊറ്റ സി ഡി എം ചെയ്യേണ്ട പണി ഫ്രെഡും മക്ടോമിനി എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലബിന് നോക്കാൻ പറ്റാവുന്ന നല്ലൊരു പ്ലെയർ ആയിരുന്നു സുമാരെ. ഒരു 20 മില്യൺ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ക്ലബ്ബ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നത് ഡെക്ലാൻ റൈസിനാണ്. ഡെക്ലാൻ റൈസിൻ്റെ കാര്യം ഒരുപാട് ക്രെഡിബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളും ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെക്ലാൻ റൈസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 80-100 മില്യൺ വരെ ആവും ഈ വെസ്റ്റ് ഹാം ഇടുന്ന പ്രൈസ്. എന്നാൽ പോലും ഡെക്ലാൻ റൈസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഡെക്ലാൻ റൈസ് അദ്ദേഹം ഒരു ചെൽസി ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ഒരു സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സാണ്. അപ്പോൾ അദ്ദേഹം അത് കൂടാണ്ട് മെയ്സൺ മൗണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചെൽസിയിൽ നിൽക്കണം, അദ്ദേഹം ലണ്ടനിൽ നിൽക്കണം, അങ്ങനെ ഒരാഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചെൽസി വന്ന് മുട്ടി വിളിച്ച് അദ്ദേഹം എന്തായാലും ചെൽസിയിലേക്ക് പോവുള്ളൂ. അപ്പോൾ ചെൽസി അങ്ങനെ തീരുമാനം എടുക്കുമോ? കാരണം മരീന ലംബാർഡുമായിട്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായി ഡെക്ലാൻ റൈസിൻ്റെ പേരിൽ നിന്നാണ് അന്ന് വന്ന വാർത്തകൾ. ലംബാർഡിനെ സാക്ക് ചെയ്തപ്പോൾ വന്നിരുന്ന വാർത്തകൾ. അപ്പോൾ അത് എത്രത്തോളം മുന്നോട്ട് പോകും? അത് ട്യൂഷല് ഇനി ഇങ്ങനൊരു താരത്തെ എടുക്കുമോ? 80-100 മില്യൺ എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഹൈ പ്രൈസാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു വില കൊടുത്തൊരു താരത്തെ മേടിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഡെക്ലാൻ റൈസിനെ പോലുള്ള താരങ്ങളെ വേണമെങ്കിൽ പ്രോപ്പറായിട്ട് സ്കൗട്ട് ചെയ്യണം. ഈ പറയുന്ന പോലെ ബുണ്ടസ്ലീഗയിലുള്ള സക്രിയ, അതുപോലെ ലോക്കറ്റെല്ലി എന്ന് പറഞ്ഞ പ്ലെയർ, ഇവരൊക്കെ നല്ല പ്ലെയേഴ്സാണെന്ന് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഡെക്ലാൻ റൈസ് എന്ന് പ്രീമിയർ ലീഗ് പ്രൂവാണ്. അദ്ദേഹത്തിന് 21-22 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡെക്ലാൻ റൈസ് എന്ന് പറഞ്ഞ ഒരുപാട് ഹൈപ്പ് തുടങ്ങുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ വരുന്നിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി പെപ് ഗാർഡിയോളയും ഡെക്ലാൻ റൈസിൻ്റെ വലിയൊരു അഡ്മയറാണെന്നാണ്. അദ്ദേഹവും ഡെക്ലാൻ റൈസിന് സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും വലിയൊരു കോമ്പറ്റീഷൻ ആവുകയാണ്. കാരണം മാൻ സിറ്റി അങ്ങനെ ഒരു പ്ലെയറിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഫണ്ടുണ്ട്. എന്തായാലും ഒരു 100-150 മില്യൺ പെപ് ഗാർഡിയോളയ്ക്ക് ഈ സമ്മറിൽ സ്പെൻഡ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫെർണാൻഡീഞ്ഞോയ്ക്കുള്ള ഒരു ലോങ് ടൈം റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഡെക്ലാൻ റൈസിനെ കൊണ്ടുവരാം. ചെൽസിക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ തീരുമാനിക്കുകയാണെങ്കിൽ ഡെക്ലാൻ റൈസിന് സുഖമായിട്ട് ചെൽസിക്ക് കിട്ടും. കാൻഡയ്ക്കുള്ള ഒരു ലോങ് ടൈം റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇനി ഒരു 10 കൊല്ലം ഡെക്ലാൻ റൈസിന് ഒരു സി ഡി എം ആയിട്ട് കളിക്കാം. അപ്പോൾ അത്രയും ഒരു ലോങ് ടൈം പ്ലെയറാണ് ഡെക്ലാൻ റൈസ്. പ്രീമിയർ ലീഗിലുള്ള മറ്റൊരു യങ് സി ഡി എം ആണ് സാൻഡർബർഗ്. സാൻഡർബർഗ് അദ്ദേഹം ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ പ്ലെയറാണ്. ഷെഫീൽഡ് യുണൈറ്റഡ് റെലിഗേറ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ സാൻഡർ
ക്ലബ് വിട്ട് ചാടാനുള്ള ശ്രമങ്ങൾ നടത്തും. അതുപോലെ തന്നെ 14 million എന്തോ ഒരു ചെറിയ റിലീസ് ക്ലോസ് ആണെന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ സാൻഡറിനെ ആഴ്സണൽ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CDM പൊസിഷനെ സാൻഡറിന് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്പർ 8 എന്നുള്ള രീതിയിലേക്ക് തോമസ് പാട്ടേക്ക് മാറാൻ പറ്റും. അപ്പോൾ ഈ സാൻഡർബെർഗിനെ ആണെങ്കിലും യുണൈറ്റഡിന് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അദ്ദേഹം നോർവീജിയനാണ്, ഒലെ ഗുണാർ സോൾഷാർ നോർവീജിയൻ. അപ്പോൾ നോർവീജിയൻ കണക്ഷൻ വെച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിനെയും ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഏഹോ ആണെങ്കിലും ഒരു യങ് പ്ലെയറാണ്. പിന്നെ നോക്കുന്ന അല്ലെങ്കിൽ പിന്നെ ലിങ്ക് ചെയ്യപ്പെടുന്ന മറ്റൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ബിസൂമയാണ്. ബിസൂമ ബ്രൈറ്റനുള്ള ബിസൂമ അദ്ദേഹത്തിന് ആഴ്സണലായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ലിവർപൂളായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. ശരിക്കും ബിസൂമ ഒരു CDM അല്ല. അദ്ദേഹം CDM ആയിട്ട് കളിക്കും, പക്ഷേ അദ്ദേഹം മോറൊരു നമ്പർ 8 ആണ്, ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. അദ്ദേഹം ഒരു പക്ഷേ ലിവർപൂളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു വയനാളുടെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 30 million പ്ലെയറാണ്, വളരെ നല്ല പ്ലെയറാണ്. അപ്പോൾ അതും എന്തൊക്കെയാവും നമുക്കിനി ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങും പറയാം. അപ്പോൾ നിങ്ങളുടെ ടീമിൽ കാണാൻ ആഗ്രഹിക്കുന്ന CDMകൾ ഉണ്ടെങ്കിൽ അവരുടെ പേര് കമൻ്റ് ആയിട്ട് ഇടുക. ശരിക്കും പറഞ്ഞാൽ ഒരു ടീമിൽ ഒരു CDM എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. കാരണം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പൊസിഷനാണ്. കാരണം ആദ്യം അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു പൊസിഷനല്ല. കാരണം അവരധികം ഗോൾ അടിക്കുകയോ അസിസ്റ്റ് കൊടുക്കുകയോ ചെയ്യുകയല്ല. പക്ഷേ അവരാണൊരു ടീം എത്രത്തോളം ഫാസ്റ്റായിട്ട് കളിക്കുന്നു, സ്ലോ ആയിട്ട് കളിക്കുന്നു. കളി സ്ലോ ആകുന്ന സ്പീഡാകുന്ന CDMകളാണ്. അതുപോലെ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യുന്നതും അതുപോലെ അറ്റാക്കിനെ എതിർ ടീമിനെ ട്രാൻസിഷനുകളെ തടയുന്നതും CDMന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ലിവർപൂളും ഫബീഞ്ഞോയാണ്. ഫബീഞ്ഞോ സെൻറ്റർ ബാക്കായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തിയാഗോയായിരുന്നു ഫബീഞ്ഞോയുടെ പൊസിഷനിൽ CDM ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ബോൾ റിസീവ് ചെയ്യും, അദ്ദേഹം കുറച്ച് സ്ലോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിവർപൂളിൻ്റെ അറ്റാക്കിന് ശരിക്കും സ്ലോ ആയിക്കൊണ്ടിരുന്നു. ഫബീഞ്ഞോ തിരിച്ചു വന്നു, ലിവർപൂളിൻ്റെ അറ്റാക്കിൽ ശരിക്കും അതിൻ്റെതായ ഒരു മാറ്റമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള CDMഉം കാര്യങ്ങളും ബന്ധപ്പെട്ട വാർത്തകൾ. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.